ദേശീയ തലത്തിലുള്ള ഒരു മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. അഖില ഭാരതീയ അഖാഡ പരിഷത്ത് അധ്യക്ഷൻ മഹന്ത് നരേന്ദ്രഗിരിയുടെ മരണത്തിൽ യു പി സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശമനുസരിച്ച് UP ആഭ്യന്തര വകുപ്പാണ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിട്ടുള്ളത്. നരേന്ദ്രഗിരിയുടേത് ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിരുന്നു. അഖില ഭാരതീയ അഖാഡ പരിഷത്ത് അധ്യക്ഷൻ മഹന്ത് നരേന്ദ്രഗിരിയുടെ മരണത്തിൽ ദുരൂഹതകൾ തുടരുന്നതിനിടെയാണ് UP സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശമനുസരിച്ചാണ് തീരുമാനം. സംഭവത്തിൽ കുറ്റക്കാർ ആരായാലും വെറുതെ വിടില്ലെന്ന് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നരേന്ദ്രഗിരിയുടെ ദുരൂഹമരണത്തിൽ CBI അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നു. നരേന്ദ്രഗിരിയുടെ മരണം ആത്മഹത്യ തന്നെയെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിൽ കുരുക്കു മുറുകിയതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചതെന്ന പ്രാഥമിക റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. മഹന്ത് നരേന്ദ്രഗിരിയുടെ പിൻഗാമിയെ പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ശിഷ്യൻ ബൽബീർ പുരിയെയാണ് പിൻഗാമിയായി ആത്മഹത്യാക്കുറിപ്പിൽ നരേന്ദ്രഗിരി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിന്റെ ആധികാരികതയെക്കുറിച്ച് മുതിർന്ന സന്യാസിമാർ ഉൾപ്പെടെ സംശയമുന്നയിച്ച സാഹചര്യത്തിൽ പിൻഗാമിയുടെ തിരഞ്ഞെടുപ്പ് സങ്കീർണമാകും. ക്ഷേത്രങ്ങൾക്കും മഠങ്ങൾക്കും നൽകുന്ന സംഭാവനകൾ ദുരുപയോഗം ചെയ്യുന്നതിന് ഉത്തമ ഉദാഹരണമാണ് നരേന്ദ്രഗിരിയുടെ ദുരൂഹമരണമെന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പ്രതികരിച്ചു. നരേന്ദ്രഗിരിയുടെ ദുരൂഹമരണത്തിൽ അറസ്റ്റിലായ ആനന്ദ്ഗിരി ഉൾപ്പെടെ 3 പേരെ 2 ആഴ്ചത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 24 ഡൽഹി.